നീക്കം വരാത്ത ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ആഴമേറിയ സന്ദേശങ്ങളുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പറയേണ്ടത്, പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും എന്ന് യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്തുന്ന ദൈവവചനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രതികൂലവും പ്രതിസന്ധികളുമായ ഘട്ടങ്ങളിൽ അവർക്ക് സഹായിയായി, സഹായകനായി, സംരക്ഷകനായി, പറയേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉപദേശകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികത്ത് കടന്നു വരും എന്നതായ ചിന്തകളാണ്. കൊരിന്ത്യർ എഴുതിയ 1 ലേഖനം 2:10 ഇങ്ങനെ പറയുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. സകലത്തെയും ആരാഞ്ഞറിയുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവിനെയാണോ നാം ആശ്രയം വയ്ക്കുന്നു എന്ന് ആരാഞ്ഞ് നോക്കിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന് ബോധ്യപ്പെടുന്ന ഏതൊരു മനുഷ്യനു വേണ്ടിയും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരുമെന്ന് കാരണമായി തീരും എന്ന് പറയുന്നു. റോമാലേഖനം 8:26-27 ഒക്കെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. 2 പദങ്ങളാണ്, ഒന്ന് നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ ബലഹീനതയിൽ, പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മാത്രമല്ല, പിതാവിനോട് പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങളാണ്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8 ഇങ്ങനെ കാണുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ആ തലങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും നമ്മളെ സുവിശേഷത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അതിന് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം കൃപ നൽകട്ടെ. പരിശുദ്ധ കർത്താവെ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ, ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങളുടെ വേദനകളും ഒക്കെ തുറന്നു പറയുവാൻ കൊള്ളാമെന്ന ആ ദൈവത്തിൻ്റെ സന്നിധത്തിൻ്റെ മുന്നിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.